നമസ്കാരം. ഞാൻ മെഹ്റ ഫാത്തിമ, പേരോട് സ്കൂളിലെ രണ്ടാം വർഷ ജേർണലിസം വിദ്യാർത്ഥിനിയാണ്. ഇന്ന് ജൂലൈ 19 ചൊവ്വ. പേരോട് സ്കൂളിലെ പത്രവിശേഷ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ മാതൃഭൂമി മലയാള മനോരമ മാധ്യമം പത്രങ്ങളിലെ പ്രധാന വാർത്തകളിലേക്ക് നമുക്ക് കണ്ണോടിക്കാം. ഇന്നത്തെ മാതൃഭൂമിയിലെ പ്രധാന വാർത്ത: ഇ പി ജയരാജൻ ഇൻഡിഗോ വിമാനത്തിൽ യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയതാണ്. തലക്കെട്ട് തന്നെ മാതൃഭൂമി മനോഹരമാക്കിയിട്ടുണ്ട്. വിലക്കിന്നാലെ ഉഗ്ര ശബദം എന്നാണ് മാതൃഭൂമി നൽകിയ തലക്കെട്ട്. വിമാന ടിക്കറ്റ് റദ്ദാക്കി തീവണ്ടിയിൽ കണ്ണൂരിലേക്ക് യാത്ര ചെയ്യുന്ന ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ എറണാകുളത്ത് എത്തിയതിൻ്റെ അതിമനോഹരമായ ഫോട്ടോയും മാതൃഭൂമി നൽകിയിട്ടുണ്ട്. പ്ലസ് വൺ പ്രവേശനം 21 വരെ നീട്ടിവെക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശവും മുൻ മന്ത്രി എം മണി MLAയെ അധിക്ഷേപിച്ച് മഹിളാ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിൻ്റെ വാർത്തയും ഒന്നാം പേജിലുണ്ട്. കാകദൃഷ്ടിയിൽ ഗോപികൃഷ്ണൻ വരച്ച കാർട്ടൂണും ഇക്കാര്യത്തെക്കുറിച്ചാണ്. പേവിഷബാധക്കെതിരായ വാക്സിനെ കുറിച്ചുള്ള വാർത്തയാണ് മലയാള മനോരമ പ്രധാന വാർത്തയാക്കിയത്. കേരളത്തിലെത്തിയ 16,000 വയൽ വാക്സിൻ കേന്ദ്ര മരുന്ന് പരിശോധനാ ലാബിൻ്റെ അന്തിമ സർട്ടിഫിക്കറ്റിൽ നിന്ന വാർത്തയായി എക്സ്ക്ലൂസീവ് വാർത്തയായി മനോരമ നൽകിയത്. വാക്സിൻ ഉൽപ്പാദകർ നടത്തേണ്ട പ്രാഥമിക പരിശോധന പോലും പൂർത്തിയാക്കിയിട്ടില്ലെന്ന് വാർത്തയിൽ വിശദീകരിക്കുന്നു. ഇൻഡിഗോ വിമാനത്തിൽ യാത്രാ വിലക്കേർപ്പെടുത്തിയ വാർത്തയും ഇക്കാര്യത്തിൽ ജയരാജൻ്റെ പ്രതിഷേധ സ്വരവും മനോരമ തുല്യ പ്രാധാന്യത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പോക്കറ്റ് കാർട്ടൂണിലും ഇ പി ജയരാജൻ യാത്രാ വിലക്കാണ് പ്രതിപാദിച്ചത്. മാധ്യമം ദിനപത്രത്തിൽ ഒന്നാം പേജ് ഫുൾ പേജ് പരസ്യമാണ്. പാർലമെന്റിൽ നിരോധിച്ച വാക്കുകൾ മുദ്രാവാക്യങ്ങളായി ഉയർത്തി പ്രതിപക്ഷം ലോക്സഭ ബഹിഷ്കരിച്ചതാണ് മാധ്യമം ദിനപത്രം പ്രധാന വാക്കിയത്. നീറ്റ് എഴുതാൻ എത്തിയ പെൺകുട്ടിയുടെ അടിവസ്ത്രം അയപ്പിച്ചതായുള്ള പരാതിയുടെ വാർത്തയും ഇ പി ജയരാജൻ്റെ യാത്രാ വിലക്കും ഒന്നാം പേജിൽ ഇടം നേടി.